ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാളികളെ പ്രിയങ്കരനായ മോഹൻലാലിനെ കുറിച്ചാണ് പറയുന്നത് അസൂയം കുശുമ്പും നല്ല പറയുന്നു കേട്ടോ മോഹൻലാലിനെ കുറിച്ച് എപ്പോഴും ഒരു ചർച്ച വരുമ്പോൾ നാലാൾ കൂടുമ്പോൾ ഇച്ചിരി കുനിഷ്ടും കുന്നായും ഒക്കെ പറയുമെങ്കിലും കറക്റ്റായിട്ട് പറയും ഒരു തലവേന ആ നടൻ ഉണ്ടാക്കില്ല ചിലപ്പോൾ മോഹൻലാലിനെ വെച്ച് സിനിമ എടുക്കാത്തവരും പറയും മോഹൻലാൽ പ്രശ്നക്കാരനെ അല്ല മോഹൻലാൽ പ്രശ്നക്കാരനല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിരിക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലായി മമ്മൂട്ടി പ്രശ്നക്കാരനാണ് എന്ന് ഞാൻ പറയുന്നല്ലേ മമ്മൂട്ടിയും പ്രശ്നക്കാരനല്ല പക്ഷേ ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ടെന്ന് ആലോചിക്കണം മോഹൻലാൽ മോഹൻലാലിൻ്റെ കാര്യം മാത്രമേ ചെയ്യുള്ളൂ സാധാരണ നമ്മൾ ഒരു വലിയ നടനായി കഴിഞ്ഞാൽ ആ സ്ക്രിപ്റ്റ് നോക്കും തൻ്റെ എതിർ പക്ഷത്തുക്കുന്ന ആൾക്കാർക്ക് എത്ര റോളുണ്ട് നടിക്കെത്ര റോളുണ്ട് തൻ്റെ റോൾ എങ്ങനെ ഇതൊക്കെ നോക്കി ആരാണ് തൻ്റെ എതിരാളി തന്നെക്കാൾ കൂടുതൽ സ്കോർ ചെയ്യുന്ന ആളാണോ വരാൻ പോകുന്നത് എങ്കിൽ അയാളെ തട്ടും ഇങ്ങനെ പല രഹസ്യങ്ങളും പല തകൃതികളും സിനിമാ രംഗത്തുണ്ട് അതായത് ഞാനാണ് വൻ മേൺ ഷോ നടത്തേണ്ടത് എന്ന ധാരണയിൽ അഭിനയിക്കുന്ന നടന്മാരുണ്ട് ചിലരുടെയൊക്കെ ചിറക് അരിഞ്ഞു കളയുന്നവരുണ്ട് പക്ഷേ മോഹൻലാൽ അങ്ങനെ ഇല്ല എൻ്റെ റോള് അതെന്ത് ചെയ്യണം അത് ചെയ്യുന്നു ഇതാണ് മോഹൻലാലിൻ്റെ ഇതുവരെ എനിക്ക് അനുഭവമുള്ള ഞാൻ മനസ്സിലാക്കിയത് മോഹൻലാൽ നായക്കരൻ പക്ഷെ ഈ മോഹൻലാലില് ക്ഷമയ്ക്കല്ലാത്ത അതിലില്ലേ അത് മോഹൻലാലും ചില എല്ലാരും ഓ ഒരു പാവം വായയിൽ വരലിട്ടാ കടിക്കില്ല എന്ന് പറഞ്ഞത് അത് പോട്ടെ സമയത്തിന് വിലയില്ലേ തിരക്കുള്ളൊരു നടൻ മോഹൻലാലിനെ പോലെ പ്രശസ്തനായ തിരക്കുള്ളൊരു നടൻ്റെ സമയം ദിവസം നഷ്ടപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതും പ്രശസ്തനായ സംവിധായകൻ്റെ ഒരു സിനിമ അവിടേക്കാണ് ഞാൻ പോകുന്നത് കാരണം എന്താ ഇവിടെ നമ്മൾ ഒരു നട പുതിയൊരാള് അഭിനയിക്കാൻ കയ്യും കാലും പിടിച്ചു അഭിനയിക്കാൻ വന്ന് ചാൻസ് എല്ലാം കൊടുത്ത് ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ ആ സിനിമ രക്ഷപ്പെട്ടു പോയാൽ പിന്നെ നടനോ നടിയോ ചിലപ്പോ രീകണിക്കും ചിലപ്പോ ഇത്തിരി വൈകി വരാൻ തോന്നും അല്ലെങ്കിൽ പൈസ പ്രതിഫലം കൂടുതൽ വാങ്ങിക്കാൻ ഇങ്ങനെയൊക്കെയാണത് അത് സിനിമയുടെ ഒരു ഗ്രാഫാണ് അങ്ങനെ പോയിക്കോ പക്ഷേ ഈ ഗ്രാഫിൽ താഴ്ച പിന്നീട് ഉണ്ടാവുകയുള്ളൂക്കണം പക്ഷെ മോഹൻലാലിനെ സംബന്ധിച്ച് അങ്ങനെ ഒരേപോലെ ഗ്രാഫെന്ന് പറയും ഒരേപോലെ പോകുന്ന ഒരേപോലെ പെരുമാറുന്ന ഒരു നടനാണ് മോഹൻലാൽ മോഹൻലാല് അതുകൊണ്ട് തന്നെയാണ് പല സംവിധായകരും പറയാനുണ്ട് എനിക്ക് തലവേദന ഇല്ലാതെ ചിത്രീകരിക്കണമെങ്കിൽ മോഹൻലാൽ നായകനാകണമെന്ന് അതിനർത്ഥം ചിലരൊക്കെ തലവേദന ഉണ്ടാക്കുന്നുണ്ടെന്നല്ലേ അതായിക്കോട്ടെ അതവര് പക്ഷെ മോഹൻലാല് ഒരു സംവിധായകൻ തലവേദന ഉണ്ടാക്കിയിട്ടില്ല മോഹൻലാല് വന്നാല് ആ സെറ്റ് ആകെ സന്തോഷഭരിതമായി തീരുമെന്നുള്ളതാണത് ഇവിടെ സംഭവിച്ചെന്താ പ്രശസ്തനായ എനിക്ക് സംശയത്തില് ഇതൊരു കുറച്ച് സത്യന്റെ സത്തിൻ്റെ പടമാണോ കമലിന്റെ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട് കാരണം അത് ഇനിയിപ്പോൾ സത്യൻറ്റേതാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞാൽ രണ്ട് പടത്തിനും സംഭവം ഉണ്ടായിട്ടുണ്ട് രണ്ട് പടത്തിന് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഈ രണ്ട് പേരുടെ പേരും പറയുന്നത് അപ്പോൾ ഈ രണ്ട് സത്യൻ്റെയും കമലിൻ്റെയും പടത്തിലാണ് സംഭവം അതിലും മോഹൻലാലുണ്ട് സത്യൻ്റെ പടത്തിലാണ് ഏറ്റവും കൂടുതൽ മോഹൻലാൽ അഭിനയിച്ചിരിക്കുന്നത് വേറെ കാര്യം അപ്പം ആ ഒരു സമയത്ത് ഇങ്ങനെ ഈ നായിക നടി മലയാളത്തിൽ എണ്ണം പറഞ്ഞൊരു യുവ നടിയാണെന്ന് പറയിക്കണം കാരണം ആ നടിയുടെ കയ്യിൽ വിശ്വസിച്ച് നമുക്ക് ഈ കാര്യങ്ങൾ ഏൽപ്പിക്കാം കാരണം ആദ്യത്തെ ഒന്നോ രണ്ടോ പടങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ദേശീയ അവാർഡ് കിട്ടിയിട്ടാണ് ദേശീയ അവാർഡ് കിട്ടി മോഹൻലാലെ പോലെ തന്നെ എന്ത് പറഞ്ഞു തന്നാലും ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ ആ നടി അല്ലാതായി തീരും ആ കഥാപാത്രമായി ശോഭിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് തന്നെ യുവ നടിക്കുന്നത് നിലയ്ക്കണം പിന്നെ പ്രണയത്തിന് വേണ്ടി കൊതിച്ചിരുന്ന നടിയാണ് സ്നേഹവും പ്രണയം കൊണ്ട് ആ പെൺകുട്ടിയെ പലരും ചതിച്ചിട്ടുണ്ട് എന്നാലോചിക്കണം ആ ചതിയിൽപ്പെട്ട് അവസാനത്തൊരു തുരുമ്പ് പോലെ വളരെ പ്രശസ്തനായൊരു സംഗീതത്തിന് വന്ന് നിലവിൽക്കണം ആ സംഗീതത്തിനും ആവശ്യം കഴിഞ്ഞപ്പോൾ ഇവരെ കൈയൊഴിഞ്ഞപ്പോൾ ആകെ പ്രശ്നങ്ങളായി എന്നാലോചിക്കണം കാരണം മനസ്സിൽ നിരാശ മാത്രമല്ല വെറുപ്പ് വിദ്വേഷം എന്തെല്ലാം വികാരങ്ങളൊന്നും പറയാൻ പറ്റില്ല അതിൻ്റെ ഫലമായിട്ട് എന്താ ഈ നടി പല സെറ്റുകളിലേക്കും സമയത്തിന് ചെല്ലാറില്ല അത്യാവശ്യം ലഹരി ഉപയോഗിച്ച് തുടങ്ങി ലഹരി ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ മുഖത്തിലുള്ള മാറ്റം വന്നു കണ്ണുകൾക്ക് മാറ്റം വന്നു രാവിലെ എണീക്കും തന്നെ പതിനൊന്നോ പന്ത്രണ്ട് മണിയോ ആയിട്ടാണ് എണീക്കുക അങ്ങനെയുള്ളൊരവസരത്തിലാണ് മോഹൻലാൽ നായകനായ പടത്തിലേക്ക് ഈ നടി നായികയായി വന്നതെന്ന് ആലോചിക്കണം മോഹൻലാലും തീരെ അതായത് എട്ട് മണിക്ക് ഷൂട്ടിങ് തുടങ്ങൾ ഏഴരയ്ക്ക് തന്നെ ലൊക്കേഷൻ എത്തുന്ന ആളാണ് മോഹൻലാൽ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം എന്താ അവിടെ പ്രൊഡക്ഷനിലുള്ള ചെറുപ്പ ആൾക്കാരുമായിട്ടും മറ്റു യൂണിറ്റുകാരുമായിട്ടും എല്ലാം മിംഗിളിയും തമാശകൾ പറയും അവരുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കും സഹായിക്കേണ്ടവര് സഹായിക്കും ആ രീതിയിൽ സെറ്റ് ലൈവായി നിർത്താൻ കഴിവുള്ള ഒരു നടനാണ് മോഹൻലാൽ ആലോചിക്കണം ഈ പറഞ്ഞ ദിവസം ഈ നടിയും മോഹൻലാലും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീനാണ് എടുക്കുന്നത് ഈ രണ്ട് സീനും എടുക്കാതെ വേറെ സീൻ എനിക്ക് പോകാനും പറ്റില്ല അപ്പോൾ ചോദിക്കും നടി നടിയില്ലെങ്കിലും മോഹൻലാലിൻ്റെ സീൻ മാത്രം ക്ലോസപ്പ് എടുത്തൂടെ സശി ഷോട്ടൊക്കെ എടുത്തുകൂടെ എന്ന് ചോദിക്കും അങ്ങനെ പറ്റാത്ത ഒരു സീനാണ് ഇതൊന്നാലോചിക്കണം അങ്ങനെ രാവിലെ മോഹൻലാൽ വന്നിരുന്നു നടന്മാർ മറ്റേ സംവിധായകർ വന്നു യൂണിറ്റ് വന്നു എല്ലാവരും വന്നു മേക്കപ്പിട്ട് കഴിഞ്ഞു അപ്പോൾ ആദ്യം വിചാരിച്ചത് ഒരു ഒരു സീൻ എടുത്തതിനു ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ാണ് സംവിധായനം പറഞ്ഞത് പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു സീൻ എടുക്കാൻ പറ്റുന്നില്ല സമയം മണിയായി പതിനൊന്ന് മണിയായി ഈ നടിയെ തേടി ഹോട്ടലിലേക്ക് പോകുന്നു ആകെ ആകെ വരേണ്ട പോലെ ലൊക്കേഷനില് അപ്പോൾ ചിലരൊക്കെ മോഹൻലാൽ നോക്കുന്നു മോഹൻലാൽ ഒന്നും സംഭവിക്കാത്ത വണ്ണം സെറ്റിൽ ഇരുന്നു ഉള്ളിലെന്തായാലും ശരി തൻ്റെ വിഷമവും ദേഷ്യവും മോഹൻലാൽ പുറത്ത് കാണിച്ചിട്ടില്ല ആലോചിക്കണം പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് മണിയായിട്ടും ഈ നടി വന്നില്ലായിരിക്കണം അതുവരെ ലൊക്കേഷൻ ഈ സെറ്റ് നിർജ്ജീവ അവസ്ഥ വേറെ സീൻ എടുക്കാനും പറ്റില്ലയാണ് ഒരു മണി ആവാറായപ്പോഴാണ് ഈ നടി വന്ന് ഇറങ്ങിയതെന്നാലോക്കണം നടി വന്ന് ഇറങ്ങിയപ്പോൾ മുഖം കവളൊക്കെ ഒരിവാതി ചേർത്തിരിക്കുന്നുണ്ടായിരുന്നാലോയിക്കണം ഉറക്കക്ഷീണമുണ്ടെന്നാലോയിക്കണം ലഹരിയുടെ ഭാവം ആ മുഖത്തുണ്ടെന്ന് ആലോചിക്കണം ആ കണ്ണൊക്കെ ഇങ്ങനെ വിടർന്ന കണ്ണുകളാണ് അവരുടേത് പക്ഷേ ആ കണ്ണുകളെല്ലാം പകുതി അടഞ്ഞ കണ്ണുകളായിട്ടാണ് കിടുന്നത് നടക്കുമ്പോൾ ബാലൻസ് ശരിക്കും ഉണ്ടായിരുന്നില്ല എന്നാലോചിക്കണം അങ്ങനെ നടി വന്നു കഴിഞ്ഞു മേക്കപ്പ് മേക്കപ്പെടാൻ പോകുന്നു കസേയിലിരിക്കുന്നു മേക്കപ്പ് പിട്ടുകൊണ്ടിരിക്കുമ്പോഴും കണ്ണുകൾ ടഞ്ഞു പോകുന്നു മോഹൻലാലും ദേഷ്യം വരുന്നുണ്ട് സംവിധായം ദേഷ്യം വരുന്നുണ്ട് മൊത്തം മൊത്തം ആ സെറ്റ് മുഴുവനും അടിയെ ശബിക്കുകയായിരുന്നു ആലോചിക്കണം ആലോചിക്കണം അപ്പൊ ഇടയ്ക്ക് ചോദിച്ചു എന്താ എന്താ ഇത്ര വയ്യത് ലാലിനെ പോലൊരാളെ ഇങ്ങനെ ഒരു മണിക്കൂറല്ല ഉച്ചവരെ ഇങ്ങനെ വെറുതെ എത്തി ശരിയായിരുന്നോ എന്ന് സംവിധായം ചോദിച്ചപ്പോൾ ആ നടിയുടെ കമന്റ് ഇങ്ങനെയാണത് എനിക്ക് എൻ്റെ റോള് മാത്രം നോക്കിയാൽ പോരെ എനിക്ക് ഇപ്പോഴേ വരാൻ പറ്റുള്ളൂ എൻ്റെ സൗകര്യത്തിനല്ലേ നിങ്ങൾ എന്നെ വിളിച്ചിട്ടുള്ളത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലല്ലോ ലാല് വരെ മമ്മൂട്ടി വരെ ആര് വന്നാലും എനിക്കെന്ത് എനിക്ക് ഇപ്പോഴേ വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ പലരും പൊട്ടിത്തെറിച്ച് നിലയിക്കണം ആലോചനപ്പെടുത്താതെ ദേഷ്യം കാണിക്കാതെ ആ ഇത് പൂർത്തിയാക്കി അത് പൂർത്തിയാ സിനിമ പൂർത്തിയാക്കുന്നവരെ ആ നടിയുടെ റോള് പൂർത്തിയാക്കുന്നവരെ എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ആലോചിക്കണം അങ്ങനെ ഷൂട്ടിങ് കഴിഞ്ഞ് പോകാൻ നേരത്ത് ലാല് ആ നടിക്ക് കൈ കൊടുത്ത് പറഞ്ഞു ഗുഡ് ബൈ എന്നാണ് പറഞ്ഞത് ഗുഡ് ബൈ എന്ന് പറഞ്ഞപ്പോ പലരും തെറ്റിതിരിച്ചു പോയി വാക്ക് മാറി ഉപയോഗിച്ചതാണോ എന്നുള്ളത് അപ്പൊ ചിരിച്ചുകൊണ്ട് കൊണ്ട് ലാല് പറഞ്ഞു ഗുഡ് ബൈ അർത്ഥം എന്താണ് അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു പിന്നീട് നമ്മൾ കണ്ടത് എന്താ പിന്നീട് ആ നടി മോഹൻലാലിൻ്റെ സിനിമയിലുണ്ടായില്ല പിന്നീട് ആ നടി ആ പർട്ടിക്കുലർ സംവിധായൻ്റെ സിനിമയിലുണ്ടായില്ല സിനിമയിലുണ്ടായില്ല സിനിമയിൽ ഉണ്ടായില്ല അതുമാത്രമല്ല ഇത്രയും പ്രഗത്ഭയായ നടി മലയാള സിനിമയിൽ നിന്ന് ഔട്ട് യി എന്നുള്ളതാണ് സത്യം കാരണം പലരും പറഞ്ഞു വെറുതെ പുലിവാൻ പിടിക്കരുത് നമ്മുടെയൊക്കെ വിലപ്പെട്ട സമയമാണത് മലയാള സിനിമയ്ക്ക് യോജിച്ച നടിയല്ല അവൾ അഹങ്കാരിയായി തീർന്നിരിക്കുന്നു ബഹുമാനമില്ലാതായിരിക്കുന്നു കാരണം എല്ലാവരും ധിക്കരിച്ചിരിക്കുന്നു സമയനഷ്ടം ധനനഷ്ടം എല്ലാം കൂടി വന്നിരിക്കുന്നു അതുകൊണ്ട് ആ തലവേദന പിടിച്ച് നമുക്കിനി വേണ്ട എന്ന് പറഞ്ഞ് നിർമ്മാതാക്കൾ ഒരുമിക്കുന്നു സംവിധായകർ ഒരുമിക്കുന്നു അങ്ങനെ ആ നടി ഇല്ലാതാകുന്നു എന്നാലോചിക്കണം എന്നാൽ വിവാഹം കഴിച്ചു അവിടെയും പരാജയപ്പെട്ടു ഇടയ്ക്ക് തിരിച്ചു വന്ന് അഭിനയിക്കാൻ എന്നിട്ടും രക്ഷയുണ്ടായില്ല എന്നാലും ഇപ്പോഴും നമ്മളെയൊക്കെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഞാൻ നല്ലവളായി എന്ന് പറഞ്ഞുകൊണ്ട് ചില സിനിമകളിൽ ഇപ്പോഴും അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു എന്നാലോചിക്കണം പറഞ്ഞു വരുന്നത് അന്നും ഇന്നും ലാല് ഒരേപോലെ തന്നെയാണ് സംവിധായകർക്ക് പ്രിയപ്പെട്ടവനാണ് എഴുത്തുകാർക്ക് പ്രിയപ്പെട്ടവനാണ് എല്ലാവർക്കും പ്രിയപ്പെട്ടതായി നിൽക്കാൻ ലാലിന് മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളതെന്ന് ആലോചിക്കണം